നമ്മൾ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ആ ഒരു ഫോട്ടോ വാച്ച് ഫേസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ കിട്ടുന്ന ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഒരു ബാൻഡിൽ കിട്ടുന്നുണ്ട്. 5 ATM വാട്ടർ റെസിസ്റ്റന്റ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു മേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു അടിപൊളി സ്മാർട്ട് വാച്ചും സ്മാർട്ട് ബാൻഡുമാണ്. ഫോക്സിൻ എന്ന കമ്പനിയുടെ ഫോക്സ് ഫിറ്റ് പ്രൈം എന്ന സ്മാർട്ട് വാച്ചും MI Band 6 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഫോക്സിന്റെ ഫോക്സ് ഫിറ്റ് പ്രൈം എന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിനെ കുറിച്ച് പറയാം. ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് വാച്ചിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ, വാറണ്ടി രജിസ്ട്രേഷൻ കാർഡ്, പിന്നെ ഒരു മാഗ്നറ്റിക് ചാർജറുമാണ് ബോക്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് വാച്ചിലേക്ക് വരാം. വാച്ചിൻ്റെ ഡിസൈൻ നോക്കുമ്പോൾ ഒരു റൗണ്ട് ഡിസൈനാണ് വരുന്നത്. ബാക്ക് സൈഡിലായിട്ട് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. ഒരു ചാർജ് ചെയ്യാനുള്ള ഭാഗം വരുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു സെൻസറും വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ട്രാപ്പാണ് ഇതിന് വരുന്നത്. 1.3 inches IPS HD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ട്രൂ കളർ ഡിസ്പ്ലേ എന്നാണ് ഈ ഒരു ഡിസ്പ്ലേ പറയുന്നത്. ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നമ്മൾ പുറത്തുനിന്ന് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നല്ല രീതിയിൽ ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് നോക്കുന്ന സമയത്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ക്വിക്ക് സെറ്റിംഗ്സ് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ബ്രൈറ്റ്നെസ്, ടോർച്ച്, മെസ്സേജസ് എന്നുള്ള കുറച്ച് ഓപ്ഷൻസ്. ടോർച്ച് എന്ന് പറയുമ്പോൾ ഇതിൽ ടോർച്ച് ലൈറ്റ് അല്ല, ഇതിലെ ഡിസ്പ്ലേ ഒരു വൈറ്റ് ലൈറ്റിലേക്ക് മാറും. അങ്ങനെ നമുക്കൊരു ടോർച്ച് എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ യൂസ് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണത്. അതുപോലെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിജറ്റ്സ് കാണാൻ കഴിയും. അതിൽ സ്റ്റെപ്സ്, ഹാർട്ട് റേറ്റ്, സ്ലീപ്പ് മോണിറ്ററിംഗ്, വെതർ, മ്യൂസിക് കൺട്രോൾസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ സൈഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹോം സ്ക്രീനിലേക്ക് തന്നെ പോകാൻ കഴിയും. ഇനി റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൻ മെനു കാണാൻ കഴിയും. ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്പോർട്സ് മോഡ്, ബ്രത്ത്, ഷട്ടർ, O2, സ്റ്റോപ്പ് വാച്ച്, ഫൈൻ ഫോൺ, അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. കൂൾ വെയർ എന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു സ്മാർട്ട് വാച്ച് കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് സൈനപ്പ് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള പല ഹൈറ്റ്, വെയ്റ്റ്, ജെൻഡർ, അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് സൈൻ ഇൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് പെയർ ഡിവൈസ് എന്നത് കൊടുത്തിട്ട് നമ്മുടെ ഫോണും സ്മാർട്ട് വാച്ചുമായിട്ട് പെയർ ചെയ്യാം. അതിനുശേഷം ആപ്പിലെ ഹോം സ്ക്രീനിലേക്ക് വരുമ്പോൾ നമുക്കിതിൽ സ്റ്റെപ്സ്, ഹാർട്ട് റേറ്റ്, അതുപോലെ കുറച്ച് ആക്ടിവിറ്റീസിൻ്റെ ഇൻഫർമേഷൻസ് കാണാൻ കഴിയുന്നുണ്ട്. വർക്കൗട്ട് എന്ന ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ആക്ടിവിറ്റി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ പോയിട്ട് നമ്മുടെ ആക്ടിവിറ്റി എന്താണോ അത് സെലക്ട് ചെയ്തിട്ട് അത് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിൽ വരുന്നുണ്ട്. ഡിവൈസ് എന്ന ഓപ്ഷനിൽ പോയാൽ നമുക്ക് വാച്ച് ഫേസസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. കസ്റ്റം വാച്ച് ഫേസസ് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതായത് നമ്മൾ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ആ ഒരു ഫോട്ടോ വാച്ച് ഫേസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ കോൾ റിമൈൻഡർ, മ്യൂസിക് കൺട്രോൾ, ആപ്പ് അലേർട്ട്സ്, ഡ്രിങ്കിംഗ് വാട്ടർ അലേർട്ട്സ്, ഫൈൻ ബാൻഡ്, ഈസി ക്യാമറ പോലെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളതാണ് MI Band 6. വളരെ പോപ്പുലർ ആയിട്ടുള്ള ബാൻഡ്സ് ആണ് MI Band സീരീസ്. നമുക്കാദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ബാൻഡ് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചാർജിംഗ് കേബിൾ, യൂസർ മാനുവൽ, ഇതാണ് നമുക്ക് കൂടെ കിട്ടുന്നത്. പല കളേഴ്സിൽ ഈ ബാൻഡ് അവൈലബിൾ ആണ്. ബ്ലാക്ക്, ഓറഞ്ച്, യെല്ലോ, ഒലീവ്, ഐവറി, ബ്ലൂ, ഇങ്ങനെയുള്ള കളേഴ്സിൽ ഈ ബാൻഡ് അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ബ്ലാക്ക് കളറുള്ളതാണ്. വളരെ നല്ല ലുക്ക് തരുന്നൊരു ബാൻഡാണ് MI Band 6. അതുപോലെ ഇതിന് 24 grams മാത്രമാണ് വെയിറ്റ് വരുന്നത്. നമ്മൾ കയ്യിൽ കെട്ടി നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബാൻഡ് കെട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ പോലും വരാത്ത രീതിയിലുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബാൻഡാണ്. ബെസൽലെസ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതായത് ഇതിൻ്റെ ഫ്രണ്ടിലെ ബോഡി ഓൾമോസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള അത്യാവശ്യം ബെസൽസ് കുറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ടെമ്പേർഡ് ഗ്ലാസ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ ആൻറ്റി ഫിംഗർ പ്രിൻറ്റ് കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് വരുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് ആകുന്ന പ്രശ്നങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ഈ ഒരു ബാൻഡിന് കഴിയുന്നുണ്ട്. 1.56 inches AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 326 PPI പിക്സൽ ഡെൻസിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ കിട്ടുന്ന ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഒരു ബാൻഡിൽ കിട്ടുന്നുണ്ട്. 450 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ബ്രൈറ്റ്നസ് കുറവുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കിട്ടും. ഇനി യൂസർ ഇൻ്റർഫേസിലേക്ക് വരാം. 4 default വാച്ച് ഫേസസ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ MI Wear എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിൽ വാച്ച് ഫേസസ് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. വാച്ചിൻ്റെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റാറ്റസ് കാണാൻ കഴിയും. അതായത് നമ്മൾ ഒരു ദിവസം നടത്തിയ ആക്ടിവിറ്റീസ്, പിന്നെ PAI എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഹാർട്ട് റേറ്റ് നോക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. SpO2 ബ്ലഡ് പ്രഷർ ലെവൽ നോക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്ലീപ്പ് ട്രാക്കിംഗ്, നോട്ടിഫിക്കേഷൻ, വർക്കൗട്ട് മോഡ്സ്. വർക്കൗട്ട് മോഡ്സിൽ തന്നെ 30+ വർക്കൗട്ട് മോഡ്സ് ഇതിൽ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 6 workouts ഇതിൽ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഓടാൻ പോയി എന്ന് വിചാരിക്കുക. ഓടാൻ പോയാൽ നമ്മൾ
ഒരു വർക്കൗട്ട് അതിൽ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റണ്ണിങ്ങിലാണെന്നുള്ളത് ഈ ഒരു ബാൻഡ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ 6 വർക്കൗട്ട്സ് ഇത് ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. പിന്നെ വർക്കൗട്ട് ഹിസ്റ്ററി, സ്ട്രെസ്, ബ്രീത്തിങ്, സെറ്റ് ഇവൻസ്, അലാം, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇനി നമ്മൾ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് വെതർ ഇൻഫർമേഷൻസ്, മ്യൂസിക് കൺട്രോൾസ്, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. 125 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഏകദേശം 14 ദിവസത്തെ ബാറ്ററി ലൈഫാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫായിട്ട് കമ്പനി പറയുന്നത്. 0 to 100% ചാർജ് ചെയ്യാനെടുക്കുന്ന സമയം 2 മണിക്കൂറാണ്. പിന്നെ ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് പറയുമ്പോൾ 5 ATM വാട്ടർ റെസിസ്റ്റൻറ്റ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോള് വരുന്ന സമയത്ത് ആ കോള് സൈലൻ്റ് ആക്കാനും അത് ഡിസ്കണക്ട് ചെയ്യാനും, അതുപോലെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് ഇതിൽ മെസ്സേജ് അയക്കാൻ, കോള് ചെയ്തവർക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഈ സ്മാർട്ട് ബാൻഡ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് MIUI എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതിൽ നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാൻ, വാച്ച് ഫേസസ് ഇൻസ്റ്റാൾ ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമുക്ക് ഈ രണ്ട് സ്മാർട്ട് വാച്ചസിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.